ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷെഫ്സ് കിച്ചൺ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ശരിക്കും വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. വെറൈറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന പോലത്തെ ജാം നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് പൈനാപ്പിൾ കൊണ്ടുള്ള ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഒരു കപ്പ് പഞ്ചസാര, അരമുറി നാരങ്ങ. നാരങ്ങ നമ്മൾ കുരുകളഞ്ഞാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പൈനാപ്പിൾ. അപ്പോൾ നമ്മളിവിടെ പൈനാപ്പിൾ അരിഞ്ഞതാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ നമുക്ക് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചെടുക്കണം. അതിനായിട്ട് നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ പൈനാപ്പിൾ നന്നായിട്ട് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് അരിക്കൊന്നും വേണ്ട, ഈ കട്ടി പരുവത്തിൽ തന്നെ നമുക്ക് വേണം. അതുകൊണ്ട് അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഈ ജ്യൂസ് ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായി ചൂടായ ശേഷമേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്ക് ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ ജ്യൂസ് നന്നായിട്ട് തിളച്ച് വന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് തിളച്ച് വന്ന ശേഷം മാത്രമേ പഞ്ചസാര ഇട്ട് കൊടുക്കാവുള്ളൂ. അതിന് മുമ്പൊന്നും ഇട്ട് കൊടുക്കല്ലോ. അപ്പോൾ നമ്മുടെ ജ്യൂസ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു കപ്പ് പഞ്ചസാര മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഇട്ട് കൊടുത്ത ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കാം. പിന്നെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെക്കണമെന്ന് നിർബന്ധമില്ല. ഹൈ ഫ്ലെയിമിലും ലോ ഫ്ലെയിമിലുമായിട്ട് മാറ്റി മാറ്റി വെച്ച് കൊടുത്ത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇത്രയും തിളപ്പിക്കണതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമുക്ക് ആ ജാമിൻ്റെ ആ പരുവത്തിൽ തന്നെ കിട്ടണം. അതായത് നല്ലപോലെ കട്ടിയായി വന്ന, അതിനായിട്ടാണ് നമ്മൾ ഇത്ര നേരം ഇട്ട് തിളപ്പിക്കുന്നത്. അത് നമുക്ക് നന്നായിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഈ ജ്യൂസ് ഏകദേശം ഒരു കട്ടിപ്പരുവാകുമ്പോൾ നമുക്കിതിലേക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ നാരങ്ങ മുഴുവനായിട്ട് പിഴിഞ്ഞൊഴിക്കണം. നാരങ്ങ ഒഴിച്ച ശേഷം നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം, തിളപ്പിക്കാം. അപ്പോൾ നമ്മുടെ ജാം നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നല്ല സൂപ്പറായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഏകദേശം 15 മിനിറ്റോളം തണുപ്പിക്കാനായിട്ട് വെക്കണം. അപ്പോൾ തണുത്ത് കഴിയുമ്പം കൂടുതലായിട്ട് ഇത് കുറുകും, നല്ല കട്ടിയായിട്ട് വരും. അപ്പോൾ നമുക്കിത് 15 മിനിറ്റ് തണുപ്പിക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം 15 മിനിറ്റോളം തണുപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ നമുക്ക് കാണാൻ സാധിക്കും നല്ല സൂപ്പറായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ആ യഥാർത്ഥ ജാമിൻ്റെ ആ രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. അപ്പോൾ കണ്ടല്ലേ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ജാം. അത് നമ്മൾ ആ സ്പൂണിൽ നിന്ന് താഴോട്ട് ഇടുമ്പോഴെല്ലാം നമുക്ക് മനസ്സിലാവും, അതിൻ്റെ ആ തിക്നെസ് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ആ കടയിൽ നിന്ന് മേടിക്കുന്ന ആ ജാം പോലെ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ജാം വന്നിട്ടുണ്ട്. Okay.
അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട്. നമ്മളപ്പോൾ ഈ പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചായിരുന്നു, നല്ലപോലെ കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ കുറേ കഴിച്ചു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇത് ബ്രെഡും കൂട്ടി കഴിച്ചു വെക്കാം. ബ്രെഡും കൂട്ടി കഴിക്കുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളൊരു ബ്രെഡ് ജാമൊക്കെ തേച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാധവന് ടേസ്റ്റ് ചെയ്യാൻ കൊടുക്കാം. അപ്പേ ഞാനൊരു ബ്രെഡ് ജാം കഴിച്ചെടുത്തിട്ടുണ്ട്, ഞാൻ കഴിച്ചു നോക്കാം. സൂപ്പറായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. പൈനാപ്പിളിൻ്റെ ആ ടേസ്റ്റ് മൊത്തം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൽ നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയിൽ നിർത്തുന്നു.